നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഏറ്റവും വലിയ വാർത്ത എന്നത് പെട്രോളിനും ഡീസലിനും വില കുറച്ചു എന്നത് തന്നെയാണ്. പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയുമാണ് ഒറ്റയടിക്ക് തന്നെ കുറച്ചിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. എന്തായാലും ദീപാവലി പ്രമാണിച്ച് ഇന്ത്യക്കാർക്ക് കിട്ടിയ ഒരു സമ്മാനം എന്ന് തന്നെ പറയേണ്ടി വരും ഈ വില കുറഞ്ഞത്. അപ്പോൾ പോലും ഇത് 100 താഴെയിലേക്ക് വന്നിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ വലിയ താമസമില്ലാതെ ഒരു പക്ഷേ 100 താഴെയിലേക്ക് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൊണ്ടെത്തിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ ബി ജെ പിക്കാരുടെ ഇടയിൽ പോലും പെട്രോളിന് വില ഇങ്ങനെ ഓരോ ദിവസം കയറി കയറി പോകുന്നതുകൊണ്ട് ചെറിയ ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടാണോ എന്തോ, എന്തായാലും ജനങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ഭരണാധികാരി തന്നെയാണ് നമുക്ക് ഡൽഹിയിലുണ്ടാവുക എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഒറ്റയടിക്ക് പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയും കുറച്ച ഈ ഒരു നടപടി. ജനങ്ങൾ പൊതുവെ പരക്കെ ഇത് സ്വാഗതം ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. പിന്നെ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഇത് യോഗിയുടെ നാട്ടിൽ, അതായത് ഉത്തർപ്രദേശിലൊക്കെ ഏതാനും മാസങ്ങൾക്കകം തിരഞ്ഞെടുപ്പൊക്കെ വരാകും, അതിന് മുന്നോടിയായിട്ടൊക്കെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ഇതിന് ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സ്വാഭാവികമാണ്, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ലോകത്ത് തന്നെ മൊത്തത്തിൽ ഇന്ത്യ പോലുള്ള മറ്റു രാജ്യങ്ങളെയൊക്കെ എടുത്താൽ നമുക്കറിയാം എല്ലായിടത്തും പെട്രോളിൻ്റെ വില ഉയരത്തിലേക്ക് കുതിച്ചുകൊണ്ട് തന്നെയിരിക്കുകയാണ്. അങ്ങനെ നമ്മളെക്കാൾ വില കുറച്ച് കൊടുക്കുന്ന നമ്മളെപ്പോലുള്ള രാജ്യങ്ങളെ പറ്റി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും ഇന്ത്യയിൽ മാത്രം ഈ ഇങ്ങനെ വിമർശനം നിരന്തരമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മേൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതി തന്നെയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില. എന്തായാലും ഒറ്റയടിക്ക് 5 രൂപയും 10 രൂപയും കുറച്ച ഈ ഒരു നടപടി പരക്കെ സ്വാഗതം ചെയ്യപ്പെടുന്നത് തന്നെയാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, മറ്റൊരു വാർത്തയിൽ ഒരു കാഴ്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ, ദീപാവലിയാണ്. അയോധ്യ ഇതിനകം തന്നെ രാജ്യാന്തര ശ്രദ്ധ നേടിക്കഴിഞ്ഞ സ്ഥലമാണ്. അവിടെ പുതിയ രാമക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നു. അയോധ്യയിൽ ഗംഗയുടെ തീരത്ത് അവിടെ ദീപാവലി ആഘോഷമുണ്ട്. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്തായാലും ആ ഒരു കാഴ്ച ഒന്ന് കണ്ടുപോകാം. നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 7312 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 10.49% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 51 പേര് കോവിഡ് മൂലം ഇന്നും മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.